Good morning, students. Today I am going to take the next topic, that is mean deviations for grouped data. എന്താണ് മീൻ ഡീവിയേഷൻസ് ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റ. ആൻഡ് വി നോ ദാറ്റ് ദ ഡേറ്റ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ടു വേസ്. നമുക്ക് തരുന്ന ഡേറ്റയെ നമുക്ക് രണ്ട് രീതി ഡിവൈഡ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ ഗിവൺ ഡേറ്റ കൺസിസ്റ്റ് ആസ് എൻ ഡിസ്ക്രീറ്റ് വാല്യൂ ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് വൺ എക്സ് ടു അപ് ടു എക്സ് എൻ occurring with frequencies f1, f2, up to fn respectively. അല്ലേ, നമുക്കറിയാം തരുന്നൊരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ വേരിയബിൾസിനെ നമുക്ക് x1, x2 അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫ്രീക്വൻസിയെ f1, f2, f3, up to n വരെ, അതായത് എത്ര ഡേറ്റയാണോ ഉള്ളത് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അല്ലേ, ആൻഡ് ദിസ് ഡേറ്റ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ടാബുലർ ഫോം ആസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പോലെ നമുക്കൊരു ടാബുലർ കോളത്തിലായിട്ടായിരിക്കും എന്ത് കാണാൻ സാധിക്കുന്നത്, ആ ഈ ഡേറ്റയെ നമുക്ക് കിട്ടുന്നത്. അല്ലേ, ആൻഡ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടായിരിക്കും തരുന്നത്. അതേസമയം ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിലാണെങ്കിൽ എന്തായിരിക്കും, പർട്ടിക്കുലർ വാല്യൂ അതിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ഇതിൽ തരുന്നത് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ക്യാപിറ്റൽ എക്സ്, എക്സ് ഇത് എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നത്, എക്സ് വൺ എക്സ് ടു അപ് ടു എക്സ് എൻ വരെയുള്ളതിനെയാണ് എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് എഫ് ഇസ് എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി, ദാറ്റ് ഈസ് എഫ് വൺ എഫ് ടു എഫ് ത്രീ അപ് ടു എഫ് എൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് കേസ് മീൻ ഡീവിയേഷൻ നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും കണ്ടുപിടിക്കാം, മീൻ ഡീവിയേഷൻസ് എബൌട്ട് മീഡിയനും കണ്ടുപിടിക്കാം. അപ്പം മീൻ ഡീവിയേഷൻസ് എബൌട്ട് മീൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആ ഫസ്റ്റ് ഓഫ് ഓൾ വി ഫൈൻഡ് ദ മീൻ എക്സ് ബാർ ഓഫ് ദ ഗിവൺ ഡേറ്റ ബൈ യൂസിങ് ദി ഫോർമുല. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫോർമുല യൂസ് ചെയ്തിട്ട് അരിത്തമെറ്റിക് മീന് ആദ്യം കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ുള്ള ഡേറ്റയാണ് തരുന്നതെങ്കിൽ അതിൻ്റെ മീഡിയൻ മീൻ ഡീവിയേഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ, മീൻ ഡീവിയേഷൻസ് എബൌട്ട് മീൻ, മീൻ യൂസ് ചെയ്ത് മീൻ ഡീവിയേഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കാണണം, തരുന്ന ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കണം. സോ അതെന്ത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം, ബൈ യൂസിങ് ദ ഫോർമുല. നമുക്ക് തരുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർമുല എന്താണ്, അരിത്തമെറ്റിക് മീൻ കാണുന്ന ഫോർമുല എന്താണ്, x bar equal to summation of I equal to 1 to n xi into fi divided by n. എന്താണ് സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n. ഐ എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ടെന്ന് മനസ്സിലായോ, എക്സ് വൺ എക്സ് ടു അങ്ങനെ പറയത്തില്ലേ, ദാറ്റ് ഈസ് 1, 2, 3, അതാണ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന്, അപ്പോൾ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ ഇൻറ്റു എഫ് ഐ ഡിവൈഡഡ് ബൈ എൻ, വെയർ എൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ജനറലൈസ് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 by n into summation of I equal to 1 to n xi into fi. അതായത് ഇത്രയുള്ളൂ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് xi എഫ് ഐയും കൂടെ എന്ത് ചെയ്യുക, ഓരോ വാല്യൂവിൻ്റെയും എക്സും എഫും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ആ കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനലി സം ചെയ്യുന്നു. ക്ലിയർ ആയോ. ഇപ്പം എക്സ് വണ്ണും എഫ് വണ്ണും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ എക്സ് ടുവും എഫ് ടുവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സ് ത്രീയും എഫ് ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 3 ഡേറ്റാസ് ഉള്ളെങ്കിൽ ഈ 3 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുക, എക്സ് വൺ ഇൻറ്റു എഫ് വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു എഫ് ടു പ്ലസ് എക്സ് ത്രീ ഇൻറ്റു എഫ് ത്രീ. ക്ലിയർ ആയോ. ദാറ്റ് ഈസ് സമ്മേഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്, സമ്മേഷൻ, സം ഓഫ് ദ പ്രോഡക്റ്റ്. ക്ലിയർ ആയോ. ദെൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഓക്കെ, ദസ് വി ഫൈൻഡ് ദ ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ എക്സ് ഐ ഫ്രം ദ മീൻ എക്സ് ബാർ ആൻഡ് ടേക്ക് ദെയർ അബ്സല്യൂട്ട് വാല്യൂസ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഫോർ ഓൾ ഐ ഈക്വൽ ടു 1, 2, 3 അപ് ടു എൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, എക്സ് ബാർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് ബാർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ പർട്ടിക്കുലർ വാല്യൂവിൽ നിന്നുമുള്ള എക്സ് ബാറിൻ്റെ
അതിൻ്റെ ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ക്ലിയർ ആയോ? വേർ എക്സ് ഐ എന്ന് പറയുന്നത് എന്താവാം? എക്സ് വൺ മൈനസ് എക്സ് ബാർ, അതുപോലെ തന്നെ എക്സ് ടു മൈനസ് എക്സ് ബാർ, എക്സ് ത്രീ മൈനസ് എക്സ് ബാർ, അങ്ങനെ എത്ര ഡേറ്റയുണ്ടോ അത്രയത്തിനെയും ഓരോ പർട്ടിക്കുലർ വാല്യുവിനെയും എക്സ് ബാർ കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? അതിൻ്റെ മീൻ ഡീവിയേഷൻസ് കിട്ടാൻ വേണ്ടി. ഓക്കെ, ദെൻ അബ്സലൂട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോഡുലസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ വി ഫൈൻഡ് ദ ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ എക്സ് ഐ ഫ്രം ദ മീൻ എക്സ് ബാർ. അതിനർത്ഥം എന്താണ്? ഇപ്പം മൂന്ന് ടേംസ് ആണെങ്കിൽ എക്സ് വൺ മൈനസ് എക്സ് ബാർ. ഓക്കെ, മോഡുലസ് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ബാർ, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് ബാർ, ദെൻ മോഡുലസ് ഓഫ് എക്സ് ത്രീ മൈനസ് എക്സ് ബാർ. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് കാണുക. ഓക്കെ, ദെൻ ആഫ്റ്റർ ദിസ് ഫൈൻഡ് ദ മീൻ ഓഫ് ദ അബ്സലൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ അബ്സലൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ്റെ മീൻ കാണുക. വിച്ച് ഈസ് റിക്വേർഡ് മീൻ ഡീവിയേഷൻസ് എബൌട്ട് ദ മീൻ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ. അതിൻ്റെ ഫോർമുല എന്താണ്? എം ഡോട്ട് ടി, ദാറ്റ് ഈസ് മീൻ ഡീവിയേഷൻസ്. മീൻ ഡീവിയേഷൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല നോക്കിക്കേ. സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു വൺ ടു എൻ എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ്, ദാറ്റ് ഈസ് അബ്സലൂട്ട് വാല്യൂ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. അത് നമുക്ക് എങ്ങനെ എഴുതാം? ആ വൺ ബൈ എൻ. ഇവിടെ ഐ ബൈ എൻ എന്ന് എഴുതിയേക്കുന്നത് തെറ്റാണ്. വൺ ബൈ എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു വൺ ടു എൻ എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഓക്കെ, വേർ എഫ് ഐ, സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു വൺ എൻ എഫ് ഐ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് നമുക്ക് എഴുതാം കേട്ടോ. ഒന്നിച്ചത് കാൽക്കുലേറ്റ് ചെയ്ത് ഫ്രീക്വൻസിയുടെ സമ്മ് ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ദെൻ ആ ഒറ്റ ഡേറ്റ കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുക, അടുത്ത എക്സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? മീൻ ഡീവിയേഷൻസ് എബൌട്ട് മീഡിയൻ. ഇനി മീഡിയനിലുള്ള മീൻ ഡീവിയേഷൻസ്. ഓക്കെ, അതെങ്ങനെയാണ് പറയുന്നത്? ടു ഫൈൻഡ് മീൻ ഡീവിയേഷൻസ് എബൌട്ട് മീഡിയൻ വി ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഗിവൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം മീഡിയൻ യൂസ് ചെയ്തിട്ടാണ് മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നേരത്തെ നമ്മൾ മീൻ ഡീവിയേഷൻസ് എബൌട്ട് മീനിൽ നമ്മൾ എന്താ പഠിച്ചത്? ആദ്യം മീൻ കണ്ടുപിടിച്ചു, ദെൻ ഓരോ വാല്യൂവും കൊണ്ടും മീനിൻ്റെ ഡീവിയേഷൻസ് കണ്ടു, ദെൻ ലാസ്റ്റ് നമ്മൾ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ മീഡിയൻ വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ആ ഡിസ്ക്രീറ്റ് തന്നിരിക്കുന്ന ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ കാണുക. ഓക്കെ, ദെൻ ഫോർ ദിസ് ദ ഒബ്സർവേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ. അത് കിട്ടണമെങ്കിൽ നമുക്ക് തരുന്ന ഒബ്സർവേഷൻ അല്ലെങ്കിൽ തരുന്ന ഡേറ്റയെ ആദ്യം അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദിസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആർ ഒപ്റ്റെയിൻഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒപ്റ്റെയിൻ ചെയ്യുക. അതായത് ഒരു കോമൺ ഫാക്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒപ്റ്റെയിൻ ചെയ്യുന്നു. ദസ് വി ഐഡൻറ്റിഫൈ ദ ഒബ്സർവേഷൻ ഹൂസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഓർ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ എൻ ബൈ ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒബ്സർവേഷൻ കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എൻ ബൈ ടുവിന് ഈക്വൽ ആണോ അല്ലെങ്കിൽ അതിനോട് ജസ്റ്റ് ഗ്രേറ്റർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. വെർ എൻ ഈസ് ദ സം ഓഫ് ദ ഫ്രീക്വൻസി. എൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഫ്രീക്വൻസി ആണ്. ദിസ് വാല്യൂ ഓഫ് ദ ഒബ്സർവേഷൻ ലൈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡേറ്റ. അപ്പം ഈ ഒബ്സർവേഷൻ വാല്യൂ ഉണ്ട്, നമ്മളിങ്ങനെ ചെയ്യുന്ന വാല്യൂ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്ന ഡേറ്റയുടെ മിഡിലായിട്ടായിരിക്കും ഏകദേശം നമുക്ക് കിട്ടുന്നത്, വാല്യൂ കിട്ടുന്നത്. ദെയർഫോർ ഇറ്റ് ഈസ് ദ റിക്വേർഡ് മീഡിയൻ. അതിനെ നമ്മൾ റിക്വേർഡ് മീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആഫ്റ്റർ ഫൈൻഡിങ് മീഡിയൻ, മീഡിയൻ കണ്ടതിന് ശേഷം വി ഒപ്റ്റെയിൻ ദ മീൻ ഓഫ് ദ അബ്സലൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻസ് ഫ്രം മീഡിയൻ. അതിനുശേഷം നമ്മൾ മീഡിയൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ മീഡിയനിൽ നിന്നുമുള്ള ഡീവിയേഷൻ്റെ അബ്സലൂട്ട് വാല്യൂവിൻ്റെ മീൻ നമ്മൾ കാണും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു?
mean deviation of median equal to 1 by n into summation of I equal to 1 to n fi into modulus of xi minus m. നേരത്തെ നമ്മൾ x bar മീനിൽ നിന്നും എന്ത് ചെയ്തു, പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് കണ്ടു. അതുപോലെ തന്നെ മീഡിയനിൽ നിന്നുമുള്ള ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് വേണം ഇവിടെ കാണാൻ. ദാറ്റ് ഈസ് എക്സ് വൺ മൈനസ് എം, എക്സ് ടു മൈനസ് എം, എക്സ് ത്രീ മൈനസ് എം. ക്ലിയർ ആയോ? അങ്ങനെ മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് എന്താണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, മീൻ യൂസ് ചെയ്ത് ചെയ്യുന്ന ഫോർമുല മനസ്സിലാക്കുക, മീഡിയൻ യൂസ് ചെയ്ത് കാണുന്ന ഫോർമുല മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ സൊല്യൂഷൻ വൈസ് ക്ലാസ്സിൽ സൊല്യൂഷൻ എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.